പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ഏപ്രിൽ മാസം 23-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ വാഴ്ത്തുവാൻ സർവശക്തനായവൻ ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. കാര്യങ്ങളൊക്കെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞിട്ട് കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് കാത്തുപരിപാലിച്ചു. സ്തോത്രം. കഴിഞ്ഞ രാത്രിയും നല്ല ഉറക്കത്തെ തന്നു. സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി ആരാധ്യനായവനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. മൗനമായിരിക്കാതെ സ്തുതിച്ചാട്ട്, അടങ്ങിയിരിക്കാതെ കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത്, കർത്താവ് നടത്തിയ വീതങ്ങളെ ഓർത്ത്, കർത്താവ് പരിപാലിച്ചതിനെ ഓർത്ത്, നിറഞ്ഞ ഹൃദയത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. സങ്കീർത്തനക്കാരൻ 63 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ആമേൻ. ദൈവമേ അങ്ങ് എൻ്റെ ദൈവം. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും കർത്താവുണ്ട്, കർത്താവേ അങ്ങ് എൻ്റെ ദൈവമാണ്. അധികാലത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഏറ്റവും ആദ്യം ഒന്നാമതായി ഞാൻ അങ്ങേ അന്വേഷിക്കും. ആമേൻ. ഒന്നാമതായി നമ്മൾ ആരെ അന്വേഷിക്കേണ്ടത്? കർത്താവിനെ അന്വേഷിക്കണം. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു ദാഹം ഇന്ന് പ്രഭാതത്തിൽ വേണം. കർത്താവിനായി ഒരു ദാഹം നമുക്കുണ്ടാകണം. കർത്താവിനായി ഒരു ദാഹം ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ ആ ദാഹം തീർത്തു തരുവാൻ, ആ ദാഹം തീർത്തു തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തന്. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. എന്ത് കാണാനാണ്? അങ്ങയുടെ ബലവും മഹത്വവും കാണാൻ, കർത്താവിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, ആത്മാർത്ഥമായിട്ട് കർത്താവിനെ ആരാധിച്ചാട്ടെ, ആനന്ദത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഈ 23-ാം തീയതി പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കരം ചലിക്കുവാൻ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരോടും കർത്താവിൻ്റെ കരം നീട്ടി ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ. ഇന്ന് അവരുടെ ജോലി വിഷയത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരം ചലിക്കണമേ. കർത്താവെ, അവരുടെ ബിസിനസ്സിൽ ദൈവത്തിൻ്റെ കരം ഉണ്ടാകണമേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അങ്ങയുടെ കരം കരുതൽ ഉണ്ടാകണമേ. കർത്താവെ, അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ കർത്താവ് വലിയൊരു ഉണർവ് ഇന്ന് പകൽക്കാലം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലൊക്കെയും കർത്താവ് തന്നെ കരം ചലിപ്പിക്കണമേ. സ്പെഷ്യലി സാമ്പത്തിക വിഷയത്തിൽ ഭാരപ്പെട്ട് ഇന്നത്തെ പകൽക്കാലം ആ സാമ്പത്തിക ആ വിഷയത്താൽ ഞെരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു വിശാലത വരുത്തുന്ന ദൈവമാണല്ലോ. ഞങ്ങൾ അങ്ങനെയാണല്ലോ വിളിച്ചപേക്ഷിക്കുന്നത്. കർത്താവെ, ഞെരുങ്ങി ജീവിപ്പാനല്ല, യഹോവ ഞങ്ങളുടെ ഇടയനാകുന്നു, ഞങ്ങൾക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന് അങ്ങയുടെ തിരുവചനം പറയുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മുട്ടുവരുവാൻ അനുവദിക്കാതെ ചില വഴികളെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സൈനസ് പ്രോബ്ലംസും, സൈനസൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. നിരന്തരമായി ഉണ്ടാകുന്ന മൂക്കടപ്പ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിരന്തരമായി ഉണ്ടാകുന്ന തുമ്മലുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സ്വസ്ഥത തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇലക്ഷൻ നടക്കുന്നല്ലോ, ദൈവഹിതപ്രകാരം കാര്യങ്ങൾ നടക്കുവാൻ കർത്താവ് ഇടവരുത്തണമേയെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ മൊത്തം ഭാരതത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ആലോചന പ്രകാരം, അങ്ങയുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കണം. കർത്താവിൻ്റെ കൃപ നിൻ്റെ മക്കളമേൽ ഇറങ്ങട്ടെ. വേണ്ടുന്ന വിവേകത്തോടെ, ജ്ഞാനത്തോടെ തങ്ങളുടെ വോട്ടവകാശം ഉപയോഗിക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഓട്ടവകാശമുള്ളവർ അത് ഉപയോഗിക്കുക, കാരണം അത് ദൈവം ചിലർ വിചാരിക്കും അത് ദൈവികമാണല്ലോ. കർത്താവ് നമ്മളെ ഓരോ രാജ്യത്താക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് നിങ്ങൾ അത് വിവേകത്തോടെ ചെയ്താണ് ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കാൻ പോകുന്നത് അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നുമാണ്. നമ്മൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് കേട്ടു. കർത്താവിൻ്റെ ക്രൂശീകരണം മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ നന്മകളെക്കുറിച്ച് നമ്മൾ കേട്ടു. കർത്താവിൻ്റെ ഉയർപ്പും നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കേട്ടു. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു കർത്താവ് പറഞ്ഞ കൽപ്പനയെക്കുറിച്ച് നമ്മൾ ഇന്നലെ കേട്ടു. അടുത്തത് ഇന്നലെ കേട്ടതിൻ്റെ ബാക്കിയായിട്ട് അപ്പോസ്തോല പ്രവൃത്തി 1:4 യേശു കർത്താവ് പറഞ്ഞ അടുത്ത ഒരു നമ്മളോട് പറഞ്ഞിരിക്കുന്നതായ, നമ്മൾ ചെയ്യേണ്ടതായ അടുത്ത കാര്യമാണ്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവർ
അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടുകൂടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കൽപ്പനയുടെ കർത്താവ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവർ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, നിങ്ങൾ പ്രാർത്ഥന മുടക്കരുത്, നിങ്ങൾ ആരാധന മുടക്കരുത്. യെരുശലേം എന്ന് പറയുന്ന ആരാധനയുള്ള സ്ഥലമാണ്. ആരാധന നിങ്ങൾ മുടക്കരുത്, നിങ്ങൾ കാത്തിരിക്കണം. എന്തിനു വേണ്ടി? ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഇന്ന് പ്രഭാതത്തിലും ദൈവാത്മാവ് ആമേൻ നമ്മളോട് ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്, നമ്മൾ ദൈവം തന്ന വാഗ്ദത്തങ്ങൾക്കായി കാത്തിരിക്കുന്നവരായിരിക്കണം. നമ്മളോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തിനെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ വാഗ്ദത്തത്തെ നിവർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ഈ ഇന്നത്തെ ഭാഗത്തും നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം, കർത്താവ് പറഞ്ഞ വാഗ്ദത്തം, അവരോട് പറഞ്ഞത് തൻ്റെ ആത്മാവിനെ അവർക്ക് കൊടുക്കാം എന്നുള്ള വാഗ്ദത്തമാണ്. അതായത് ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഓരോ ദൈവ പൈതലും പ്രാപിക്കണം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ തുടർന്ന് ജീവിക്കേണ്ടത് നാച്ചുറൽ പവറിലല്ല, തുടർന്ന് ഓരോ ചുവടുകളും വെക്കേണ്ടത് സൂപ്പർ നാച്ചുറൽ പവറിലാണ്, ദൈവഹിതപ്രകാരമാണ്, ദൈവിക ശക്തിയെ പ്രാപിച്ചുകൊണ്ടാണ്. അപ്പം കർത്താവിൻ്റെ ആത്മാവ് അത് തരുവാൻ തയ്യാറാണ്. യേശു നമ്മളോട് പറയുന്നു, നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ദൈവശക്തി പ്രാപിപ്പാൻ കാത്തിരിക്കണം, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മ നിറവ് പ്രാപിപ്പാൻ കാത്തിരിക്കണം. കാരണം യേശു അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 14:16 വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ആ 14 യേശു മടങ്ങിപ്പോകുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. ആ അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായൊന്നും വിടത്തില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു, ഞാൻ എൻ്റെ കാര്യസ്ഥനെ, വേറെ ഒരു കാര്യസ്ഥൻ. കാര്യസ്ഥൻ എന്ന വാക്ക് നമുക്കറിയാം, മലയാളത്തിൽ നമുക്ക് നല്ലവണ്ണം അറിയാം. ആരെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളാണ് കാര്യസ്ഥൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന കംഫോർട്ടറെ ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങൾക്ക് സമാധാനം തരുവാൻ, നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് തരുവാൻ, നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുവാൻ, നിങ്ങളെ യഥാർത്ഥ വഴിയിലൂടെ നടത്തുവാൻ, നിങ്ങൾക്ക് യഥാർത്ഥ സത്യമെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടക്കുവാൻ തക്ക ഒരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ്. 26 14:26 പറഞ്ഞു, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവ് അവൻ 16 പറഞ്ഞു, എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന്, വല്ലപ്പോഴും വന്നു പോകേണ്ടതിനല്ല ദൈവാത്മാവിനെ നമുക്ക് തരുന്നത്. ദൈവാത്മാവ് നമ്മളിൽ വന്ന് വസിക്കാൻ പോവുക, നമ്മുടെ ഭവനത്തിൽ ഒരാൾ വന്ന് സ്ഥിരതാമസം നടത്തുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് സ്ഥിരമായി വസിക്കാൻ പോവുക. അപ്പം ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചു കഴിയുമ്പോൾ 14:26 പറയുന്നു, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ ആയിപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. വേദപുസ്തകം മാത്രമല്ല, നമ്മുടെ അനുദിന ജീവിതത്തിൽ വേണ്ടുന്ന സകലതും ഉപദേശിച്ചു തരുവാൻ ദൈവാത്മാവ് തയ്യാറാണ്. നമ്മൾ ദൈവാത്മാവിന് കീഴ്പ്പെടുവാൻ വിധേയപ്പെടുവാൻ തയ്യാറായാൽ ദൈവാത്മാവ് എല്ലാ വിഷയങ്ങളിലും നമ്മളെ ഗൈഡ് ചെയ്യും. പ്രിയപ്പെട്ടവർ, അവൻ ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും, ഞാൻ യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞ ഓരോന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ഇതാണ്. അവൻ നമ്മളെപ്പോഴും ഓർക്കും, കൈയടിപ്പിക്കുകയും അന്യഭാഷ പറയിപ്പിക്കുകയും ചെയ്യുക. അതുമാത്രമല്ല, അതൊക്കെ ഉണ്ട്, എങ്കിലും പ്രധാനമായിട്ട് യേശു കർത്താവ് പറഞ്ഞ കേട്ടോ, അവൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. കാര്യങ്ങൾ എങ്ങനെ ഭംഗിയായിട്ട് നടത്തണം, കുഞ്ഞിനെ ഏത് കോളേജിൽ വിടണം എന്നുൾപ്പെടെ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, എന്നുൾപ്പെടെ എല്ലാം പറഞ്ഞു തരുന്ന ഒരു പരിശുദ്ധാത്മാവിനെയാണ് പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും യേശു കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അവൻ അതുപോലെ യോഹന്നാൻ 16:13 പറയുന്നു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ, സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യവും എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനത്തിൽ നമ്മളെ വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വരുവാനുള്ളതിനെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കും. വരുവാനുള്ളതിനെക്കുറിച്ച് പറയുവാൻ നമുക്ക് കഴിയത്തില്ല, ആർക്കും പറഞ്ഞു തരുവാൻ കഴിയത്തില്ല. എത്ര എക്സ്പേർട്സിനാണെന്ന് പറഞ്ഞാലും, അവൻ കഴിവുള്ളവർക്കാണെന്ന് പറഞ്ഞാലും, അവർക്ക് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്. എന്നാൽ ആദ്യനും അന്തിനുമായവൻ ആമേൻ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ വരുവാനുള്ളതൂടെ അവൻ നമുക്ക് പറഞ്ഞു തരും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അവൻ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അവൻ ഒരു ദൈവ പൈതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുക എന്നുള്ളത്. ആമേൻ. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ചോദിച്ചാൽ നമുക്ക് തരുവാൻ കർത്താവ് തയ്യാറാണ്. ആമേൻ. യേശു കർത്താവ് ഇങ്ങനെ
പറയുന്നൊരു ഭാഗമുണ്ട്. മക്കൾ അപ്പനോട്, അപ്പൻ ചോദിച്ചാൽ ആ കല്ല് കൊടുക്കുമോ, പാമ്പിൻ്റെ മുട്ട ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, മീൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു സിമ്പിൾ മെസ്സേജാണെന്ന് മനസ്സിലായി. പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കിടക്കുന്നത്. എന്താണെന്നറിയോ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം, ഈ നിങ്ങൾ യേശുവിനെ അറിഞ്ഞ നിമിഷം മുതൽ ജയകരമായി മുന്നേറണമെങ്കിൽ, പരാജയമില്ലാതെ മുന്നേറണമെങ്കിൽ ആത്മാവിൻ്റെ നിറവ് നിങ്ങൾക്ക് അനുഭവിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും, ശക്തിയെ പുതുക്കും. ശക്തിയെ പുതുക്കിയെങ്കിൽ മാത്രമേ ജയകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. യേശു കർത്താവ് തൻ്റെ പരിശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ജോർദാൻ നദിയിൽ അവൻ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെടുമ്പോൾ, അവൻ നമുക്കറിയാം ആ സ്നാനപ്പെട്ട് പൊങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ യോഹന്നാൻ്റെ മേൽ, യേശുവിൻ്റെ മേൽ ഇറങ്ങി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ അപ്പോസ്തലന്മാർ തങ്ങളുടെ പരിശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്നോണം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, ആരാധിച്ചുകൊണ്ടിരുന്നോണം, എന്നിട്ട് നിങ്ങൾ ഈ ശക്തി പ്രാപിച്ചിട്ട് വേണം ശുശ്രൂഷ ആരംഭിക്കുവാൻ. ശക്തി പ്രാപിക്കാതെ ശുശ്രൂഷ ആരംഭിച്ചാൽ വീണു പോകുവാൻ സാധ്യതയുണ്ട്, തളർന്നു പോകുവാൻ സാധ്യതയുണ്ട്, പല ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടതായിട്ട് വരുമല്ലോ. അവിടൊക്കെ ഓവർകം ചെയ്തു പോകണമെങ്കിൽ അതിന് തക്കതായ ശക്തി പ്രാപിക്കണം. അതിന് മാനുഷിക ശക്തി കൊണ്ട് പറ്റത്തില്ല. എന്തെങ്കിലും ആഹാരം കഴിച്ച് മസിൽ പവർ ഉണ്ടായതുകൊണ്ട് കാര്യം നടക്കത്തില്ല. നമുക്ക് വേണ്ടത് ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ്. ഇന്ന് പ്രഭാതത്തിൽ ദൈവഭയത്തിലെ ഉയരത്തിൽ നിന്നുള്ള ശക്തിക്ക് വേണ്ടി കാത്തിരുന്നാട്ടെ, ഉയരത്തിൽ നിന്നുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. കഥാവെ അങ്ങയുടെ വാഗ്ദത്തമാണല്ലോ, എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. കഥാവെ അങ്ങയുടെ വാഗ്ദത്തമാണല്ലോ, അങ്ങയുടെ ആത്മ നിറവിൽ എന്നെ നിറയ്ക്കണമേ. കഥാവെ അങ്ങയുടെ വാഗ്ദത്തം പോലെ എന്നെ ആത്മാവിൻ്റെ ശക്തിയിൽ എനിക്ക് നിറയുവാനും ആ ദൈവിക ശക്തിയിൽ എനിക്ക് മുന്നേറുവാനും അങ്ങനെനിക്ക് കൃപ തരണമേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും ആ ശക്തിയെ പുതുക്കി 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 മുന്നേറണം കേട്ടോ ഈ ദിവസങ്ങളിൽ. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചാട്ട്. ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ച, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയും നിറവും ഒന്ന് അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തണമേ. ജയകരമായി മുന്നേറുവാൻ, പരാജയപ്പെട്ടു പോകുവാൻ ഇടവരാതെ ഓരോ ദിവസങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മുന്നേറുവാൻ തക്കവണ് ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കും കൃപയ്ക്കുമായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ ഉപദേശിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടുന്ന ബുദ്ധി തരുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തരുന്ന ആലോചനകൾക്കായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ആത്മശക്തി നിറഞ്ഞു മുന്നേറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകശ്ചാപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.